കുറച്ച് ദിവസമായിട്ട് ഇൻ്റർനെറ്റ് സ്പീഡ് നല്ല സ്ലോ ആയിരുന്നു. അതുകൊണ്ട് റിവ്യൂസ് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയായിരുന്നു. 3-4 മണിക്കൂർ കൊണ്ട് ഒരു റിവ്യൂ അപ്ലോഡ് ചെയ്ത് കിട്ടിയ അത്രയും ഭാഗ്യം. അങ്ങനത്തെ ഒരു ശോകം പിടിച്ചൊരു അവസ്ഥയായിരുന്നു. ആൻഡ് ഇപ്പോൾ വലിയ സീനൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ഫീൽസ് ലൈക്ക് ഇഷ്ക് എന്ന ആന്തോളജി സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആം ബൈസ് മാർലി ഫ്രം ഡ്രീം ഇൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. 6 എപ്പിസോഡുകളിലായിട്ട് 6 ഡിഫറൻറ്റ് സ്റ്റോറീസ് പറയുന്ന ഒരു ആന്തോളജി സീരീസാണ് ഫീൽസ് ലൈക്ക് ഇഷ്ക്. ഈ 6 എപ്പിസോഡുകളിലായിട്ട് ചെറിയ ചെറിയ റൊമാൻസ് ഒക്കെ കാണാൻ പറ്റും. അതാണ് ഈ സീരീസിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ടേ, നമ്പർ 1 ഈ സീരീസിലെ സിനിമാറ്റോഗ്രഫിയാണ്. അത്യാവശ്യം നല്ലൊരു സിനിമാറ്റോഗ്രഫി ഈ ഒരു സീരീസിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് കൂടുതലും ഇഷ്ടമായത് 3rd എപ്പിസോഡിൽ വന്നൊരു സിനിമാറ്റോഗ്രഫി വർക്ക് ആയിരുന്നു. അടിപൊളിയായ അത്രയും ഭംഗിയുള്ളൊരു ലൊക്കേഷൻ വന്നപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമാറ്റോഗ്രഫിയിലൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അത് അത്രയും നന്നായിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 2, പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ളൊരു ആന്തോളജി സീരീസാണ് ഫീൽസ് ലൈക്ക് ഇഷ്ക്. ഇതിലെ ലൈറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, പിക്ചർ ക്വാളിറ്റി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റിംഗ് ഇങ്ങനെ തുടങ്ങിയിട്ട് പല ടെക്നിക്കൽ ഏരിയാസിലും ഈ സീരീസും നല്ലതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നെറ്റ്ഫ്ലിക്സിന് ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല, അവർക്കിതൊരു സർവ്വസാധാരണ വിഷയമാണ്. നമ്പർ 3, ഇതിലെ ചില എപ്പിസോഡ്സൊക്കെ കണ്ടിരിക്കാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2nd, 3rd, 5th എപ്പിസോഡ്സൊക്കെ കണ്ടിരിക്കാൻ ഓക്കെ ആയിരുന്നു. എന്ന് കരുതി ഇതിൽ ഭയങ്കര സ്റ്റോറി ഉണ്ടെന്നല്ല, പക്ഷേ കണ്ടിരിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബോറടിക്കാണ്ട് ആ ഒരു ഫ്ലോയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കാണാൻ പറ്റിയിരുന്നു ഈ എപ്പിസോഡ്സൊക്കെ. അതുകൊണ്ട് വലിയ സീനൊന്നും തോന്നിയില്ല. പോസിറ്റീവായിട്ട് ഈ സീരീസിനെ കുറിച്ചിട്ട് പറയാൻ ഇതാവുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഇത് ഫീൽ ഇല്ലാത്ത ഒരു ഇഷ്കാണ്. ഒരു വേർത്ത് വാച്ച് എന്ന് പറയാനുള്ള അങ്ങനത്തെ ഒരു സ്റ്റോറി കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. 2nd, 3rd, 5th എപ്പിസോഡ്സൊക്കെ കണ്ടിരിക്കാൻ വല്ല പ്രശ്നമില്ലായിരുന്നു എങ്കിൽ പോലും ബാക്കിയുള്ള എപ്പിസോഡ്സൊന്നും അതിന് പോലും ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈറ്റിലാണ്. ഫീൽസ് ലൈക്ക് ഇഷ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്ന കാര്യം ഈ സീരീസിന് തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് തോന്നി. ഓവറോൾ ഫീൽസ് ലൈക്ക് ഇഷ്ക് എന്ന ആന്തോളജി സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വെറുതെ അങ്ങനെ കണ്ടിരിക്കാവുന്നൊരു സീരീസാണ്. അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് അങ്ങനെ പറയാൻ മാത്രമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു സ്ട്രിക്റ്റ്ലി വാച്ചബിളായ ഒരു ആന്തോളജി സീരീസാണ് ഫീൽസ് ലൈക്ക് ഇഷ്ക്. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കി. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.